ഒക്കലോ മാപ്രല്ലൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കേൾക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരഞ്ഞെടുത്തു ഇന്ന് ആരാധിക്കും.
ഉദിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാദി രാജവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താദി കർത്താവായി. രാജാദി രാജവായി ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താരൻ്റെ മാർവിടമേ. ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താരൻ്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടും. തിരുമുൻപിൽ യാഗമാക്കുവാ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താരൻ്റെ മാർവിടമേ. ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താരൻ്റെ മാർവിടമേ. എൻ്റെ താരൻ്റെ മാർവിടമേ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. വളരെ അർത്ഥവത്തായ ഒരു സമർപ്പണത്തോടുള്ള ഒരു പാട്ട് പാടുവന്നിരിക്കുന്ന കർത്താദാസനെ കർത്താവ് ബലപ്പെടുത്തി. ആ പാട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണവുമായിട്ട് മാറട്ടെ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നെന്ന് ആ വരികളോട് ചേർന്ന് നമുക്കും പറയാം. അതുതന്നെയാണല്ലോ അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് വിശുദ്ധിയോടുകൂടി പുറത്തു വരുന്ന ജീവിതങ്ങളായി മാറുവാൻ കർത്താവ് എല്ലാവർക്കും കൃപയേട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവിനദാസൻ ഫിനീമനോടുള്ള നന്ദി പ്രയത്ന നാമത്തിലുള്ള ഇത്തരണത്തിൽ അറിയിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് നോക്കി പ്രാർത്ഥിക്കാം. വീണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തൻ്റെ ശബ്ദം ഉപയോഗിക്കുവാൻ അനേകർക്ക് ആശ്വാസവും പ്രത്യാശ വളർത്തുന്നതായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മൾ ദൈവവചന തുമ്പായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മളോട് ദൈവവചനം സംസാരിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്താദാസനെ പരിചയപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഫ്ലോറിഡയിൽ ജാക്സൺവില്ല എന്ന പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന കർത്താദാസൻ പാഷ ചാൾസും കുടുംബവും, താന് എൻ്റെ ഒരു സ്നേഹിതനാണ്. അപ്പോൾ തന്നെ തൻ്റെ ഭാര്യ സിസ്റ്റർ എസ്തേറിന്റെ കുടുംബവും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പിതാവ് ഇന്ന് കർത്താദാസനിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാഷ കെ വി കുര്യൻ, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന അനേക വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്ന് അനേക ദീർഘവർഷങ്ങൾ കർത്തൃവേലയിൽ അധ്വാനം ചെയ്ത കർത്താവിന്റെ ദാസന്റെ ദാസനും
എൻ്റെ ജെസ്സിയുടെ കുടുംബവുമായിട്ട് ബോംബെ മുതലുള്ള വളരെ അടുപ്പമുണ്ട്. മാത്രമല്ല എൻ്റെ ഭാര്യ പിതാവ് ജെസ്സിയുടെ പിതാവുമായിട്ട് തന്നെ സഹോദരങ്ങളെക്കാൾ അടുത്ത ബന്ധം തൻ്റെ ജീവിതാവസാനം വരെ പുലർത്തിയിരുന്നു. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. തന്നെ ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് കടന്നു വന്നു. ദൈവിക ദർശന പ്രകാരം കഴിഞ്ഞ ശേഷം ജാക്സണിൽ എന്ന പട്ടണത്തിൽ ഒരു പൈനിയർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ചില വർഷങ്ങളായി വളരെ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുകയും കർത്താവരെ നയിക്കുന്നത് പോലെ കർത്തൃവേലെ വ്യാപൃതരായിരിക്കുന്നു. മാത്രമല്ല അനേർക്ക് ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയുള്ള കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നാട്ടിലായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസ്നില്ലായിരിക്കാം, സമർപ്പണത്തോടുകൂടി ദൈവസ്നില്ലായിരിക്കാം. ഒരുക്കത്തോടുകൂടി കേൾക്കുന്ന ദൈവജനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസ്നില്ലായിരിക്കാം. നമ്മെല്ലാവരും വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടി ദൈവസ്നില്ലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാഷ ചാൾസ് എബ്രഹാമിനെ ദൈവവചന ഘോഷണത്തിനായി ഒക്ലോമ പ്രകടനം പാർട്ട്നർഷൻ നാമത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. താൻ ആദ്യമായിട്ടാണ് ഈ സെഷനിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ചില വാക്കുകളിൽ താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വചനത്തോട് ശുശ്രൂഷയുടെ ബന്ധത്തിൽ തന്നെ അത് വളരെ പ്രാർത്ഥനപൂർവ്വം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. പാഷ ചാൾസ് എബ്രഹാം. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ഈ പ്രെയർ ലൈനിലായിരിക്കാൻ ദൈവം തന്ന വിലയേറിയ സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രെയർ ലൈനിൽ കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശു വന്ദനത്തെ അറിയിക്കുന്നു. ക്ലാൻദാസൻ പറഞ്ഞ പോലെ നിങ്ങൾ പഴയ സ്നേഹിതരാണ്. ഈ അമേരിക്കയിൽ കടന്നു വന്ന കാലം മുതൽ ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും അടുത്ത് ഇടപെടുവാനും സ്വർഗം അവസരങ്ങൾ തന്നു. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷങ്ങളായി ഫ്ലോറിഡയിൽ ജാക്സണിൽ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവിടെ കർത്താവ് ചില കുടുംബങ്ങളെ തന്നു, അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ഇന്നയോളം കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ എന്നെ തന്നെ അധികം പരിചയപ്പെടാം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില വിഷയങ്ങൾ കർത്താവ് ഓർപ്പിച്ചത് ഒന്നിച്ച് ഷെയർ ചെയ്ത് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കൊണ്ണം ഇടയാകട്ടെ. ദൈവസഭ കാലാകാലങ്ങളിൽ അനേക വിഷയങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി, ബുദ്ധിമുട്ടുകൾ കൂടി, പീഡനങ്ങൾ കൂടി കടന്നുപോയിട്ടുണ്ട്. ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ അനേക പ്രയാസം കൂടി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിന്റെ കരം ദൈവസഭയെ താങ്ങുകയും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്ത കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവസഭയ്ക്ക് ഒരു ഡിഫൻസീവ് പൊസിഷൻ അല്ല, എന്നാൽ ദൈവസഭയ്ക്ക് ഒരു ഒഫൻസീവ് പൊസിഷനാണ് ദൈവം തന്നിരിക്കുന്നത്. പ്രസംഗങ്ങളിലെ പിതാവ് എന്നറിയപ്പെടുന്ന സ്പർജൻ ദൈവസഭയെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ദൈവസഭ എന്ന് പറയുന്ന ഒരു സിംഹമാണ്, ഉറങ്ങുന്ന സിംഹമാണ്. അതിനെ ഒന്ന് ഉണർത്തി വിട്ടാൽ അതിന്റെ ജോലി ചെയ്യും. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ കേൾക്കുന്ന തോട്ട്സ് ഒക്കെ അതിനുവേണ്ടി നമ്മളെ ഉണർത്തുമാറാകട്ടെ. കൊലോസ ലേഖനത്തിൽ നിന്ന് ദൈവം തന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ ലേഖനം 4 അധ്യായങ്ങളുള്ള ഒരു ചെറിയ ലേഖനമാണ്. എന്നാൽ അതിനകത്ത് വിലയേറിയ ആത്മസത്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിന് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ആ നിലയിൽ ആ ലേഖനം എഴുതണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഒന്നിന്റെ ഒരു വാക്യത്തിൽ ഓരോ അധ്യായത്തെ പറ്റി പറഞ്ഞാൽ, 1-ാം അധ്യായം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു, 2-ാം അധ്യായം നമ്മളെ വെളിപ്പെടുത്തുന്നു, 3-ാം അധ്യായം ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് വെളിപ്പെടുത്തുന്നു, 4 ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ എങ്ങനെ വളരാം എന്ന് ദൈവ ക്രിസ്തുവിന്റെ വചനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നു. ചുരുക്കമായി പറഞ്ഞാൽ 1 ക്രിസ്തു, 2 നാം, 3 ജീവിക്കുക, 4 വളരുക. ഈ 4 കാര്യങ്ങളാണ് ഈ കൊലോസ് ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്.
ജീവിതത്തിൽ ഏത് വിഷയങ്ങളിൽ കടന്നു പോയിരുന്നാലും ഈ അധ്യായങ്ങളെ നാം വായിച്ചാൽ അത് നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും നമ്മെ തന്നെ ദൈവത്തിന്റെ വചനം കൂടി കാണുവാൻ തക്കോണം ഇടയാകുകയും ചെയ്യും. ഏത് വിഷയമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യം പറഞ്ഞു, മർക്കോസിന്റെ ലേഖനത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. നമ്മൾ ഏത് വിഷയമായിരുന്നാലും ദൈവത്തിൽ നിന്ന് വിശ്വാസമുള്ളവരാണെങ്കിൽ ആ വിശ്വാസമാണ് നമ്മെ ശത്രുവിന്റെ മേൽ വിജയികളാക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വിജയികളാക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഉള്ള എല്ലാറ്റിനേക്കാൾ ഏറ്റവും വലിയത് ദൈവത്തിന്റെ സഭയാണ്, വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. കാരണം അവരിലാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തു തലയും സഭ ശരീരവുമാകിയാൽ ക്രിസ്തുവിന് ഈ ലോകത്തിൽ ഒരു കാര്യം ചെയ്യുവാനുണ്ടെങ്കിൽ ഈ ശരീരമാകുന്ന സഭയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വേറെ ഒരു ഔട്ട്സൈഡ് സോഴ്സ് ഇല്ല. അതായത് ദൈവത്തിനെ ഭൂമിയിൽ ചെയ്യുവാനുള്ളത് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ സഭ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയാണ്. ലോകത്തിന് നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരർത്ഥം പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് എന്റെ ഉത്തരവാദി ദൈവമക്കൾ തന്നെയാണ്. കാരണം ഒരു കാര്യം നാം അനുവദിക്കാതിരുന്നാൽ അത് ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം അനുവദിക്കുന്നില്ലെങ്കിൽ അത് നടക്കുന്നുമില്ല. പലപ്പോഴും ദൈവസഭയ്ക്കുള്ള കുഴപ്പം ചില വിഷയങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോഴാണ് ഉണരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്ക് ആദ്യം കടന്നുപോകും. അവിടെ സുവിശേഷത്തിന്റെ സത്യവചനത്താൽ, അതിന് മൂന്നാം വാക്യത്തിന്റെ മൂന്നിൽ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ഈ അതി നാല് അധ്യായങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയല്ല, ഇത് പ്രേരണയാണല്ലോ. ഇവിടെ ഈ കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിനും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് കൊലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിനകത്ത് 12 വിഷയങ്ങൾ ഉൾക്കൊള്ളി വെച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റെതായ നിലകളിൽ അർത്ഥവുമുണ്ട്. എന്നാൽ ഞാൻ ഓടിച്ചതിലേപ്പാ നിങ്ങൾ അവിടെ പറയുമ്പോൾ 9 വാക്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണ് എത്താം ഈ 4 അധ്യായത്തിലും അതിന്റെ ജീവനാഡിയായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ, നിങ്ങളെ പറ്റി കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവസഭ ജയിക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. കാരണം നമ്മൾ ഈ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓർപ്പിക്കാം, വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉത്തരമാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു വിഷയത്തെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു അതെടുത്തു വെച്ച് ആ ഉത്തരം വേണം പ്രാർത്ഥിക്കാൻ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളും വിഷയങ്ങളുമാണ്, അത് നല്ല കാര്യമാണ്. എന്നാലും ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിച്ച് അത് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണമാണ് പഠിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാർക്കോസ് ലൂയിസ് നിങ്ങൾ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥന, പല നിലകളിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഓക്കെ, അത് മുമ്പോട്ട് വരുമ്പോൾ പറയാം. എന്നാൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്നും നടന്ന്. അപ്പൊ നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ പൂർണ്ണമായും പ്രസാദിപ്പിക്കുന്നവരാകണമെന്നാണ്. വീണ്ടും ജനിച്ച ദൈവമക്കൾ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി
എങ്ങനെ പിന്നെ അടുത്ത് പറയുന്നത് കർത്താവിന് യോഗ്യമാകുവാൻ നടന്ന. കാരണം എന്താ, ഇത് ദൈവത്തിന്റെ സഭയാണ്, ഇത് കർത്താവായ യേശുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾ പോവും കർത്താവിന് യോഗ്യമാകുമെന്നോ എന്ന് നടക്കാൻ. എന്ന് പറഞ്ഞാൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിട്ടോ അതുപോലെയാണ് ദൈവത്തിന്റെ സഭയും അതിനെ നേരിടേണ്ടത്. കർത്താവിന് യോഗ്യമാകുമെന്നും നടന്ന് പിന്നെ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും. ഇത് ദൈവത്തിന്റെ ഇഷ്ടം ദൈവസഭയെ കൊണ്ട് നമ്മെ കൊണ്ട് എന്താണ്, അപ്പൊ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും പിന്നെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ വളരെയാണ്. ഇവിടെ പറയുമ്പോ ഇത് ഒരു നീണ്ട പ്രാർത്ഥനയാണെങ്കിൽ ഈ ഓരോ പദങ്ങൾക്കും അർത്ഥമുണ്ട്. ആദ്യം പറഞ്ഞത് അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നാണ്. പിന്നീട് പറഞ്ഞത് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നാണ്. രണ്ടും രണ്ട അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. കർത്താവ് പറഞ്ഞു സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുന്നതാണ് ദൈവസഭ. അതെങ്ങനെയാണ് നടക്കുന്നത്? ദൈവസഭ ആരാണ് എന്നറിയുന്നത് കൊണ്ടും ദൈവസഭ തനിക്ക് നൽകിയിരിക്കുന്ന ആ നിലയിൽ ഉയർന്നു വരുന്നത് കൊണ്ടാണ്. അപ്പൊ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എന്താണ് അവന്റെ ഇഷ്ടം? ആ ഇഷ്ടം ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ഭൂമിയിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഈ ഭൂമി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും പിന്നെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും അടുത്ത വാക്കി നോക്കുക, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്നും. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ ഉള്ളതുപോലെ ഗ്രഹിച്ച് നിൽക്കുന്ന ദൈവസഭ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ഒരുക്കമുള്ള എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോയാലും ഏതൊക്കെ എതിരെയൊക്കെ ആയിരുന്നാലും കർത്താവിന്റെ വചനത്തിൽ എന്തോ പറഞ്ഞിരിക്കുന്നു, അത് നടന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിട്ടുവെച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷ ഒറ്റ പ്രാർത്ഥന ഉണ്ടാ തുടങ്ങണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ആയുസിന് അവസാനം മുതൽ ആരംഭം മുതൽ അവസാനം വരെ ഉള്ളതെല്ലാം ഉണ്ട്. അത് എന്താണ് വീണ്ടും ജനിച്ച ദൈവമകളെ കുറിച്ച് ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? കർത്താവിനെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുന്നവരും കർത്താവിന് യോഗ്യമാകുന്ന നടക്കുന്നവരും ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുന്നവരും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നവരും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എതിരെയൊക്കെ പോയാലും ആമേൻ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണ പൂർണ്ണ ശക്തിയോടെ ബലപ്പെട്ടു വരുന്നവരും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിട്ടുവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന്. അപ്പൊ നമുക്ക് കാര്യം ഓർക്കണം, നമ്മൾ ഇരുട്ടിന് നമ്മുടെ മേലെ യാതൊരു അധികാരവും ഇല്ല. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിട്ടുവെച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ പിശാചി ഏതൊക്കെ തീയമ്പുകൾ അയച്ചാലും അതിനെ കെടുക്കുന്നതാണ് ദൈവസഭ. പിശാചിന്റെ സകല തീയമ്പുകളിൽ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ എന്ന് എഫേസ്യർ ലേഖനം ഓർപ്പിക്കുന്നു. എഫേസ്യർ ലേഖനവും കൊലോസ് ലേഖനവും ഒന്നിച്ചു പോകുന്നതാണ്, ഒരേ അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആമുഖമായിട്ട് ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ മുമ്പോട്ട് കടന്നു വരുമ്പോ ഒന്നാം അധ്യായത്തിന്റെ പ്രതിവാദി വിഷയം ക്രിസ്തുവാണ്. കാരണം നമ്മൾ ആരെയാണ് പിൻചെല്ലുന്നത്, ആരെയാണ് നമ്മളെ ദൈവമായി വിളിച്ചത്, ആരുടെയാണ് ദൈവസഭ എന്നുള്ളതാ പറയുന്നത്. അപ്പോ അതിന്റെ 14-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനിൽ നമുക്ക്
പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് യേശുവിനെ പറ്റിയാ. അവനാരാ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. ഒന്ന് തിമോത്തിയോസ് 6:15 അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവത്തെ പറ്റി ഓർപ്പിക്കുമ്പോൾ ചില പ്രത്യേക പദങ്ങൾ കൊണ്ടാണ് ഓർപ്പിക്കുന്നത്. അവൻ ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞു, ദ ബ്ലെസ്ഡ് ആൻഡ് ദ ഓൺലി സോവറിൻ ഗാഡ്. അപ്പോ ഏക അധിപതി അവനാണ്, ഏക ദേഹ ധന്യനായ ഏകാധിപതി. അപ്പൊ അതേ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്, ധന്യനായ ഏകാധിപതി. അവൻ രാജാക്കന്മാരുടെ രാജാവ്, കർത്താക്കന്മാരുടെ കർത്താവ്, അവൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്ത നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കൽ പോലും ഈ ദൈവത്തെ നോക്കി മനുഷ്യൻ ജീവിക്കത്തില്ല. ഈ വലിയ ദൈവത്തെയാണ് നാം വിളിച്ചത്. ഈ വലിയ ദൈവത്തിന്റെ കുടുംബത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. കാരണം കാണാൻ കഴിയും മനുഷ്യൻ അവനെ കാണാൻ കഴിയാത്തവണ്ണം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അപ്പോ ഈ ദൈവത്തെ കാണുവാൻ കഴിയാത്തത് കൊണ്ട് ദൃശ്യരൂപത്തിൽ ഈ ദൈവം ഇറങ്ങി വന്നു യേശു ക്രിസ്തുവായി. അപ്പോൾ യേശു ക്രിസ്തു ഒരു വ്യക്തിയായി അവനൊരു തച്ചന്റെ മകനെന്ന പോലെ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ വെറും മനുഷ്യനെന്ന് അവനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ആ താഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അധികാരികളാണ് അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം എന്ന് മാത്രമല്ല, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എന്നടുത്ത വാക്ക് ശ്രദ്ധിക്കുക, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന ഈ ദൈവസഭയുടെ തലയാണ് കർത്താവായ യേശു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെ സർവ സൃഷ്ടിക്കും ആദ്യജാതനും സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവും സിംഹാസനവും കർത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവന്റെ ഹിതത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവനും സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അടുത്ത വാക്യങ്ങൾ, സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണ്ണയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ ഈ 1-ാം അധ്യായം യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു ആരാണ്? അപ്പോ നാം ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹെഡ് ഓഫീസ് ആരാണ്? നമ്മൾ ആരെയാണ് അവൻ ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുന്നത്? ഇവിടെ നമ്മൾ കാര്യം ഓർക്കണം, ഇനോ യേശുവിനെ കൂടാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും കഴിയത്തില്ല. പക്ഷെ എന്റെ മറുവശം എന്താ, അവനോട് കൂടെയാണെങ്കിലോ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമില്ല. യേശുവിനെ കൊണ്ട് എന്ത് കഴിയുന്നോ അതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്. ഒരാൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്ലൗസിന്റെ ജോലിയാ ദൈവസഭയ്ക്കുള്ളത്. ഗ്ലൗസ് കൈ വരുന്നൊരു ഗ്ലൗസ്, എന്നാല് ആ ഗ്ലൗസിന് സ്വയമായിട്ടൊന്നും കഴിയത്തില്ല, പക്ഷെ കഴിവുള്ളത് അതിനുള്ളിലെ കൈക്കാ.
കർത്താവായ യേശുവാണ് ഈ ഗ്ലൗസിന് അകത്തുള്ളത്. അപ്പൊ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ സ്റ്റിഫ് ആകരുത്. പക്ഷേ അവന് ഒതുങ്ങിക്കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുവാനും ശക്തീകരിക്കുവാനും ലോകത്തിൽ ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുവാനുമാണ് ദൈവസഭയാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലയിടങ്ങളിൽ ദൈവസഭകളിൽ അവിടെ അവിടെ ഇവിടെയൊക്കെ പല നിലകളിലുള്ള പെർസിക്യൂഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും ദൈവമക്കൾ ഉണർന്നു പ്രാർത്ഥിച്ചാൽ ദൈവമക്കൾ അതിനെ സ്റ്റോപ്പ് ചെയ്ത് അത് സ്റ്റോപ്പാകും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഏത് നിലകളിൽ എങ്ങനെയൊക്കെ ഈ ഈ പാതാള ഗോപുരങ്ങൾ ഉയർന്നാലും ആമേൻ, ദൈവസഭ ഉണരുമ്പോൾ ആമേൻ, ദൈവസഭയുടെ ആമേൻ ഉദ്ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കയില്ല. പക്ഷേ നാം പാതാള ഗോപുരത്തെ ജയിച്ചിരിക്കും. അപ്പോ ഇവിടെ ഈ ദൈവസഭയുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായിട്ട് വായിക്കുമ്പോ ആകാശത്തിന് കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നാം ഒരു ദിവസം ഈ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്നവരാണ്. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് വേണ്ടി ഈ നമ്മൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. 24 വാക്യത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ആ വാക്യം വായിക്കുമ്പോ നമുക്ക് തോന്നുന്നു എന്താ ഈ പൗലോസ് പറയുന്നത്? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും വെച്ചിട്ടുള്ളതാണ്. കാരണം കർത്താവായ യേശുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല ലോകത്തിന്റെയും പാപത്തെയും ശാപത്തെയും വഹിച്ചു. സത്യമാണ്. എന്നാൽ നമ്മളുടെ വിളിപ്രകാരം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോ ഈ സുവിശേഷം അറിയിക്കുന്നതിൽ, സുവിശേഷം വെളിപ്പെടുത്തുന്നതിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ കഷ്ടം അനുഭവിപ്പാൻ കൂടെ ദൈവം വരം നൽകിയിട്ടുണ്ട്. അതാ ഇവിടെ പറയുന്നത്, ആ കഷ്ടം കർത്താവ് കാൽവറിയിൽ വഹിച്ചിട്ടില്ല. അത് സ്വമേധയായി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. എത്രത്തോളം അത് പോകണമെന്നുള്ളത് നമ്മളാ ചിന്തിക്കുന്നത്. നമ്മൾ എത്രത്തോളം പോകുന്നു അത്രത്തോളം കർത്താവ് നമ്മളെ വിടും. പൗലോസ് തന്നെ പറ്റി പറയുമ്പോൾ അതിന്റെ അവസാന നാടുകളെ പറ്റി ഓർപ്പിക്കുമ്പോൾ തന്നെ യെരുശലേമിൽ പോകരുത് എന്ന് പ്രവാചകന്മാർ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പോ അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുന്നതെന്നും പറഞ്ഞു. എന്നാൽ പൗലോസിന് ഇളക്കമില്ല. താൻ ഒരു കാര്യം അറിയാം, ഞാന് ആമൻ ഈ സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാൻ ഒരുക്കമുള്ളവനാണ്, പാനീയാഗമായി ഒഴിക്കാൻ താല്പര്യമുള്ളവനാണ്. അതറിഞ്ഞുകൊണ്ടതാണ് പോയത്. അതുകൊണ്ടതാ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഈ സുവിശേഷം അറിയിക്കുന്നതിൽ ആകാശം മുമ്പേ 24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. എന്തുകൊണ്ടാണ് ആ കഷ്ടാനുഭവങ്ങൾ സന്തോഷിക്കുന്നത്? ഇത് നാം സ്വയമായി സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തക്കോണമുള്ള നമ്മുടെ വിളിയെ പറ്റിയാ പറയുന്നത്. എന്നാൽ ദൈവസഭയ്ക്കെതിരെ ദൈവ മക്കൾക്കെതിരെ പിശാച് തൊടുത്തുവിടുന്ന എല്ലാറ്റിനെയും തകർക്കുവാനുള്ള അധികാരം ദൈവസഭയ്ക്കുണ്ട്. അത് മുമ്പോട്ട് നേതാവായിട്ട് വരുന്നതിനെ ഓർപ്പിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ള എന്റെ ജഡത്തിൽ സഭയായ എന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗ പ്രകാരം ദൈവവചനഘോഷം നിവർത്തിക്കേണ്ടതിന് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഓ, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളിടയിൽ മർമ്മത്തിന് മഹിമാദിനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്രിഷ്ടമായ ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഓക്കെ, 1 മുഴുവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുകയാണോ? എന്താ നമ്മെ പറ്റിയുള്ള ഉദ്ദേശം? ദൈവത്തിന്റെ സഭയുടെ തലയാവിനെ പറ്റി
അതാ ആദ്യത്തെ പ്രാർത്ഥനയിൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ നിറഞ്ഞു വരണം, അവന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം. അപ്പോ ആ ഇഷ്ടത്തിൽ കടന്നു വരുമ്പോൾ ദൈവസഭയെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ചില വിഷയങ്ങൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാം അധ്യായം പറയുന്നത് നാം ക്രിസ്തുവിൽ ആരാണെന്നുള്ള കാര്യമാണ്. ഒന്നാം അധ്യായം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ രണ്ടാം അധ്യായം നാം ക്രിസ്തുവിൽ ആരാകുന്നു എന്നുള്ള വിഷയം. അപ്പോൾ രണ്ടാം അധ്യായത്തിൽ കടന്നു വരട്ടെ. അവിടെ അവിടെ നോക്കുക, അവിടെ 11 വരെയുള്ള വാക്യങ്ങൾ, എല്ലാ അധികാരത്തിനും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. പരിപൂർണരായിരിക്കുന്നു പറയുമ്പോൾ അവൻ ശാരീരികമായിട്ട് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പരിവർത്തനം നടക്കുന്നു. നമ്മുടെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജ്വലിക്കുന്നു. പഴയ പിശാചിന് അടിമയായ ആത്മാവിനെ അവൻ മാറ്റി നമ്മുടെ ഉള്ളിൽ ദൈവാന്റെ രൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. നോക്കുക, അവിടെ താഴെ വായിക്കുമ്പോൾ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അതിന്റെ 12-ാം വാക്യത്തിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽ. നോക്കി ഈ പദങ്ങൾ നോക്കുക, ഇവിടെ എല്ലാം പറയുമ്പോൾ അവനോട് കൂടെ, അവനോട് കൂടെ, അവനോട് കൂടെ എന്ന് ഓർപ്പിക്കുന്നു. യേശുവിനോട് കൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചപ്പോൾ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. പിന്നീടാണ് നമ്മൾ ജനിച്ചതെങ്കിലും അവന്റെ തിരുഹൃദയത്തിൽ നമ്മുടെ സ്ഥാനമാണ് അവൻ ഏറ്റെടുത്തത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്? അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു. പാപി എന്ന നിലയിൽ അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നാം അവന്റെ പദവിയിലേക്ക് ഇറങ്ങി വരുവാൻ. അവിടെ കാൽവറിയിൽ നാം കാണുന്നത് ഒരു എക്സ്ചേഞ്ച് ആണ്, ഒരു പൊസിഷണൽ എക്സ്ചേഞ്ച്. അതായത് നമ്മുടെ പൊസിഷൻ കർത്താവ് എടുത്തു. എന്തിനു വേണ്ടിയാ? നാം കർത്താവിന്റെ പൊസിഷൻ എടുക്കാൻ. നാം കർത്താവിന്റെ പൊസിഷൻ എടുത്താണ് ഈ ഭൂമി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പാപത്തെ അവൻ വഹിച്ചതിനാൽ, നമ്മുടെ രോഗത്തെ അവൻ വഹിച്ചതിനാൽ, നമ്മുടെ വേദനകളെ അവൻ ചുമതിനാൽ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിതാവ് നമ്മളെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചുമിരിക്കുന്നു. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ നാം നമ്മെ തന്നെ ഇത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അതിൽ നിന്ന് വിടുവിക്കണം, ഇതിൽ നിന്ന് വിടുവിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ശരിയാണ്. എന്നാൽ ആ വിഷയം മർക്കോസിന്റെ ലേഖനം 11:22 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച സമയം തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അതിന് ഉത്തരം ഏറ്റെടുക്കണമെന്ന. എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്നതിന് മുമ്പേ ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കണം. അതാ പറഞ്ഞത്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നതിന് മുമ്പേ ഉത്തരം കിട്ടി എന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ ദൈവസഭ പഠിക്കണം. ഇതൊരു ആത്മീയ തത്വമാണ്. ആ തത്വത്തിന്റെ കാരണം ഇതാണ്, അവനോട് കൂടെ നാം അടക്കപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രകർമ്മത്തിലും മരിച്ചവരായ നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. യേശു കർത്താവിന്റെ വചനത്തിൽ വിവിധ ലേഖനം, നമ്മൾ റോമാലേഖനവും ഈ ക്രോസ് ലേഖനവും ഒന്നിച്ച് ചേർത്ത് വെച്ച് പഠിച്ചാൽ യേശു ക്രിസ്തുവിനോട് കൂടെ നാം മരിച്ചു, യേശു ക്രിസ്തുവിനോട് കൂടെ നാം അടക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് കൂടെ നാം ജീവിപ്പിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തുവിനോട് കൂടെ ആമൻ പിതാവിന്റെ വലതുഭാഗത്ത് എഫേസ്യ ലേഖനത്തിൽ അവനോടൊപ്പം നമ്മളെ ഇരുത്തി. ദൈവസഭയുടെ നാം ആരാണ് എന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ ഗ്രഹിക്കണം. അപ്പോ എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, അവനിലല്ലോ, അതിന്റെ 9-ാം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന് എന്ത് സമ്പൂർണതയുണ്ടോ, അവർ യേശു ക്രിസ്തുവിൽ ദൈവ
ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമ്മളെ പരിപൂർണരാക്കി. അപ്പൊ അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാര്യം ഓർക്കാൻ, കർത്താവ് എന്താ ചെയ്തത്? അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായ്ച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമ്മെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന പാപത്തെ, കൈയെഴുത്തിനെ അവൻ യേശുവിന്റെ ക്രൂശിൽ ചേർത്ത് അവൻ തറച്ചു. യേശുവിന്റെ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കഴിഞ്ഞു. പിന്നീട് അതുകൊണ്ട് അവിടെ വിട്ടില്ല, വാച്ചുകളെയും അധികാരങ്ങളെയും ഇതാരാണോ പുറകിൽ നിന്നുകൊണ്ട് ഈ പാപത്തിനുള്ളിലേക്ക് പോകുവാൻ തക്കുന്ന മാനവജാതിയെ പ്രേരിപ്പിച്ചത്, അവൻ ആ വാച്ചുകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്നറിയണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ നമ്മളെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആമനാക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വരുന്ന വിഷയങ്ങളൊക്കെ പാസീവായിട്ട് എടുത്ത് ദൈവം നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. ലോകത്തിൽ നമുക്കുള്ള ഒരൊറ്റ പ്രശ്നം ദൈവം തന്നിട്ടുള്ളതല്ല. കാരണം നോക്കുക, ദൈവം നല്ലവനായ ദൈവമാണ്. അവ നമ്മളെ ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന ദൈവമല്ല. ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് നന്മ എത്ര അധികമായി നൽകും. അപ്പോ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തെ പറ്റിയുള്ള അറിവ്, അതിനാൽ നാം നിറഞ്ഞു വന്നെങ്കിലേ ആ പിശാചിനോട് എതിർക്കുവാൻ തക്കോണം നമുക്ക് ബലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും പിശാച് നമ്മൾ പറയും, നമ്മള് ഇനി കുറച്ചുകൂടെ വിശുദ്ധരാകണം, കുറച്ചുകൂടെ ശരിയാകണം. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ പാപത്തെ ക്ഷമിച്ച ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുക, അത് ഏറ്റു പറയണം. എന്നാൽ ഒരു കാര്യം കൂടി, ഏറ്റു പറയുന്ന സമയം തന്നെ ആ പാപമോചന വിശ്വാസം പ്രാപിക്കുകയും വേണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ പിശാചിനോട് നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മെന്റാലിറ്റി കടന്നു വരണം. സകലത്തിനും തലയായി അവന് നമ്മൾ പരിപൂർണരായിരിക്കുന്നു. കാരണം ദൈവത്തിന് ഭൂമിയിൽ ദൈവസഭയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവവചനിൽ കൂടി ദൈവസഭ തങ്ങളെ തന്നെ കണ്ടാലേ മതിയാകത്തുള്ളൂ. ഈ ഭൂമിയിൽ നാം അനുവദിക്കുന്നതേ നടക്കത്തുള്ളൂ. നാം അനുവദിക്കാതിരുന്നാൽ ആ കാര്യം നടത്തുവാൻ തക്കണം പിശാചിന് കഴിയത്തില്ല. ദൈവസഭ എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും വലിയതായിട്ട് ഇന്നുള്ളത്. കണ്ടാലും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഓക്കെ, 2-ാം അധ്യായം ദൈവസഭയെ പറ്റിയുള്ളതാണ്. നമ്മെ പറ്റിയുള്ളതാണ്. 1-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു, 2-ാം അധ്യായം നമ്മെ പറ്റി, ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത്. അപ്പോ നമുക്ക് ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലക്റ്റിനെ പറ്റിയല്ലത്, നമ്മുടെ ബുദ്ധിയെ പറ്റിയല്ല, നമ്മുടെ അറിവിനെ പറ്റി ജ്ഞാനത്തെ പറ്റി ഒന്നുമല്ല. അത് ദൈവം തൊട്ടിട്ടില്ല, നമ്മുടെ ശരീരത്തെ തൊട്ടിട്ടില്ല, നമ്മുടെ മനസ്സിനെയും തൊട്ടിട്ടില്ല. പക്ഷെ ഈ ദൈവത്തിന്റെ വചനം തന്നിരിക്കുമ്പോൾ നമുക്കൊരു ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ഇഷ്ടത്തെ നിറഞ്ഞുവിടാണെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, നിങ്ങൾ മനസ്സ് പുതുക്കി, റോമാലേഖനം 12:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് നമ്മുടെ ആത്മാവിൽ ആരംഭിച്ച പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഉദ്ദേശം, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കാണണം. നമ്മളെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണ്, ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് നാം ചെയ്യുന്നത്. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനമാണ് ആ ഒരു പാപിയെ രക്ഷിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോഴാണ് അവൻ രക്ഷിക്കപ്പെട്ടത്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും, ഏതെല്ലാം വിഷയങ്ങളും ദൈവസഭയ്ക്കെതിരെ ലോകം നടക്കുന്നുണ്ടോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ടോ, അതിനെ പോരാടുന്നു അതേ വിഷയത്തിലാണ്. ആ വിഷയത്തെ പറ്റി ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ആ വിഷയത്തെ പറ്റി ദൈവത്തിന്റെ വചനം എന്താ പറയുക? മറ്റവരോ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, ടി വിക്കാർ പറഞ്ഞതല്ല, പേപ്പറുകാർ പറഞ്ഞതല്ല, ആരും പറഞ്ഞ വിഷയമല്ല. ആ വിഷയത്തെ പറ്റി എന്താണ് കർത്താവിന്റെ വചനം പറയുന്നത്? രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയാൽ രോഗത്തെ പറ്റി കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയാൽ ബുദ്ധിമുട്ടിനെ പറ്റി ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രയാസം കടന്നുപോയാൽ ആ പ്രയാസത്തെ പറ്റി എന്താണ് ദൈവം പറഞ്ഞത്? ആ കർത്താവിന്റെ വചനം എന്തു പറഞ്ഞോ അതിനെ എടുത്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം. അത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ഇതിനകത്ത് വലിയ ഇന്റലക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ പുറകോട്ടാ വലിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും, എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പോയാൽ നമ്മളെ കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണം എന്ന് പറഞ്ഞത്. തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇന്റലക്റ്റിന്റെ ആവശ്യമല്ല ഇവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യാനുമല്ല. നമ്മൾ എല്ലാത്തിനെയും അനലൈസ് ചെയ്ത് പോയാൽ വിശ്വാസ ജീവിതം നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കർത്താവിന്റെ വചനം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. കർത്താവിന്റെ വചനം നമ്മെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നാം. അങ്ങനെ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ നടന്നു പറഞ്ഞാൽ മുമ്പ് ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു ഗ്ലൗസ് പോലെ ഒരു നമ്മൾ സ്റ്റിഫ് ആയി കൊടുക്കരുത്. സ്റ്റിഫ് ആയാൽ ഈ കായ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഒരു ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസ് ലൂസ് ആയിരിക്കുന്ന പോലെ ഈ ദൈവ വചനത്തിനകത്ത് നമ്മളൊന്ന് ലൂസായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഏത് തലമുറയിലും ദൈവം ഉപയോഗിക്കപ്പെട്ടവരങ്ങനെയുള്ളവരാ. ആമേൻ. അതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിച്ചാൽ മറിയ പറഞ്ഞു, ഞാൻ നിന്റെ ദാസി, കർത്താവിന്റെ ഹിതം നടക്കട്ടെ. പിന്നെ സെക്രട്ടറി പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? ഇനി അനലിറ്റിക്കൽ മൈൻഡ് കൊണ്ട് ദൈവമക്കളൊക്കെ അധികം പോകാൻ പറ്റത്തില്ല. അവന് യോഹന്നാൻ ജനിക്കുന്നത് വരെ അവനെ കൊണ്ട് മിണ്ടാതിരിപ്പിച്ചു ദൈവദൂതൻ. കാരണം ഇവൻ ഇനിയും പറഞ്ഞു പോയാൽ ഇതിനെപ്പറ്റിയുള്ള ദൈവ ഉദ്ദേശം നടക്കത്തില്ല. ഇനി ദൈവസഭ ഭൂമിയിൽ ദൈവ ഇഷ്ടം സ്ഥാപിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ എടുത്ത് വിശ്വസിച്ച് അത് വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നതുകൊണ്ടാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാലും അതേ വിഷയമാണ്. ഒരു വിഷയത്തെ പറ്റി ദൈവത്തിന്റെ വചനം എന്തു പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ എടുത്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുകയും ആ സമയം നമ്മളത് പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ആ സമയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ലേഖനം വരുമ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നത്. ഇനിയും ഒന്ന് രണ്ട് മൂന്നാം അധ്യായത്തോടെ നമ്മൾ പോകുമ്പോൾ ദൈവത്തിന്റെ ജീവൻ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നതാണ് അവരുടെ വിഷയം. ദൈവത്തിന്റെ ഒന്നാം അധ്യായം യേശു ക്രിസ്തുവിനെ, രണ്ടാം അധ്യായം നമ്മെ ക്രിസ്തുവിൽ, മൂന്ന് ശ്രീ ക്രിസ്തുവിന്റെ ജീവൻ എങ്ങനെയാണ് വെളിപ്പെടുന്നത്. കാരണം നമുക്കൊരു മൈൻഡ് ഉണ്ട്, ഒരു ഇന്റലക്ട് ഉണ്ട്, നമുക്ക് ചില അറിവുകളുണ്ട്. പലപ്പോഴും ഈ മൈൻഡും ഇന്റലക്ടും അറിവും ഒക്കെയാണ് ദൈവത്തിന്റെ വചനത്തിന് മുമ്പോട്ട് വരാൻ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പരിധി കൽപ്പിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് ഒരു പരിധി കൽപ്പിക്കുക. നമ്മെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അതാണ് നമ്മൾ ദൈവത്തെ ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു ബോക്സിനകത്ത് ഒതുക്കുന്ന പോലെയാണ് നമ്മുടെ വിചാരങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒതുക്കുന്നത്. അതിനെ പറ്റിയാണ് മൂന്നാം അധ്യായം പറയുന്നത്. അപ്പൊ നോക്കുക, മൂന്നാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. അപ്പൊ ആ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തീവിനെ ഏറ്റെടുത്തുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിൽ ഇവിടെ പറയുന്ന കർത്താവ് പറയും, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് സമൃദ്ധിയായി ഉണ്ടാകേണ്ടത് കടന്നു വന്നത്. അപ്പൊ യേശുവിന്റെ ജീവൻ ദൈവസഭ വെളിപ്പെടുത്തുന്നതിൽ കൂടെയാണ് ശത്രുവിന്റെ കോട്ടകളെ നമ്മൾ ഇടിക്കുന്നത്, ശത്രുവിന്റെ പോരുകളെ നമ്മൾ തകർക്കുന്നത്. ദൈവത്തിന്റെ ജീവനാണ്, വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുൾ മാറിപ്പോകും. എന്നാൽ എങ്ങനെയാണ് വെളിച്ചം പ്രകാശിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നാം സകലത്തിനും തലയായ അവനിൽ നമ്മൾ പരിപൂർണരായി തീർന്നു. അത് നമ്മുടെ ആത്മസംബന്ധമായ വിഷയമാണ്. മുമ്പേ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം ആത്മമണ്ഡലത്തിലെ വിഷയങ്ങളാണ്. എന്നാൽ ശാരീരികമായി നിറയെ നമ്മളത് കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നത്. ഈ കണ്ണാടിയിൽ കൂടി നമ്മളെ തന്നെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ പൊസിഷനിലോട്ട് ദൈവസഭ ഇറങ്ങി വരികയും ചെയ്യുമ്പോഴാണ് ദൈവപ്രവൃത്തി ദൈവസഭയിൽ കൂടി വെളിപ്പെട്ടു വരുന്നത്.
ദൈവക്കളെ ഈ സങ്കീർത്തന ചില വാക്യങ്ങളുണ്ട്. മുമ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ, ദൈവം ആരാണ് എന്ന് നമ്മൾ ഓർക്കണം. ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നാലും 104 സങ്കീർത്തനം 31 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ഭൂമിയെ നോക്കുന്നു അത് വിറയ്ക്കുന്നു, അവൻ മലകളെ തൊടുന്നു അവ പുകയുന്നു എന്ന് പറഞ്ഞാൽ, ഏത് വിഷയം നമ്മുടെ ജീവിത നേരെ ഉണ്ടായിരുന്നാലും നമ്മുടെ കർത്താവ് അതാ നമ്മുടെ മുമ്പിലുള്ള മലകളെ ഒന്ന് തൊട്ടാൽ അവ പുകയും. അപ്പൊ അത് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. എന്താണ് നാം ഏത് വിഷയത്തിന് മുമ്പിലാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് ഭാരത്തിന് മുമ്പിലാണോ നിൽക്കുന്നത്, നമ്മുടെ വിശ്വാസ കണ്ണുകൾ ഉയർത്തി ദൈവത്തിന്റെ വചനത്തെ കാണണം. ദൈവം എന്താണ് ആ വിഷയത്തെ പറ്റി ചെയ്യുന്നത് എന്ന് അറിയണം. അവൻ മലകളെ തൊടുന്നു അവ പുകയും. 104:32 അതുപോലെ 83 സങ്കീർത്തനം 14:5 വാക്യങ്ങൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു, വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ, നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. നമ്മൾ കാര്യം ഓർക്കണം, ഈ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയ്ക്ക് എതിരെ നിൽക്കുന്ന പൈശാചികന്റെ ആത്മീയ മണ്ഡലത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജീവിതം 84 സങ്കീർണമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാര്യം പറയുക, അവരുടെ പഴയ നിയമത്തിലാണ് അത് ഒരു പലപ്പോഴും മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ട്. പുതിയ നിയമം കൃത്യത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ജഡരക്തങ്ങളോട് നമുക്ക് യാതൊരു നിലയിലും എതിരില്ല. നമ്മുടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്നാൽ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തെ ലോകാധിപതികളോടും സ്വർഗത്തിലെ ദുഷ്ടാന്ത സേനയോടും. അവരെ പറ്റി അവിടെ പറയുന്നത് വനത്തെ ദഹിപ്പിക്കണം. അപ്പൊ നമ്മള് ജീവിതത്തിൽ ഏത് വിഷയത്തിൽ കടന്നു വന്നാലും കർത്താവിന്റെ നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ കൂടി ആമൻ ഈ വിഷയത്തെ കണ്ട് മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നത് പെന്തക്കോസ്തുനാളിൽ കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദമുണ്ടായപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമൻ അവിടെ ഇരുന്നിരുന്ന എല്ലാവരുടെ മേലും വന്നു. അവരുടെ മേൽ അഗ്നി നാവുകൾ കണ്ടു. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ്, വലിയൊരു തീയ്, ഇതിന്റെ ഒക്കെ ആമൻ അകമ്പടിയോടുകൂടാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വെളിപ്പെട്ടത്. അപ്പോ അതേ നിലയിലാണ് 83:14 പറഞ്ഞ വാക്കുകൾ, വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഏത് തന്ത്രമായാലും ഏതെല്ലാം കൊടുങ്കാറ്റ് നമ്മുടെ ചുറ്റിനകത്ത് ഉണ്ടെങ്കിലും അതിനെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതെല്ലാം പർവ്വതങ്ങളുണ്ടോ അതിനെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് പിന്തുടരണം, നിന്റെ ചുഴലിക്കാറ്റ് ഭ്രമിപ്പിക്കണം. ദൈവസഭ ഈ വാക്യങ്ങളെ എടുത്ത് ആത്മമണ്ഡലത്തെ, പൈശാചികന്റെ ആത്മമണ്ഡലങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം സാധിക്കും. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ആരാണെന്ന് അറിയണം. അതാണ് രണ്ടാം വാക്യം. പിന്നെ മൂന്നാം അധ്യായത്തോട് കടന്നു വരുമ്പോൾ, അവിടെ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്ന വാക്യങ്ങൾ ഒക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ആകെയാ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തിരുന്നിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായി ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോൾ മൂന്നാം അധ്യായത്തിൽ നാം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യ രണ്ടു കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. 5 അധ്യായത്തിൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അത് വെളിയിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോ വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരും ദൂഷണം, ദുർഭാഷയൊക്കെ വിട്ടുകളയും. അത് ഇന്റേണൽ ആയിട്ടുള്ളതാ. അപ്പം വെളിയിലുള്ളതും അകത്തുള്ളതും വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വിട്ടുകളയേണ്ടത്? അതിന്റെ 3 അധ്യായത്തിൽ നിങ്ങൾ പഴയ, അതിന്റെ 9 വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചതിന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തെ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യൻ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ധരിക്കുവീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ധരിച്ചിരിക്കുന്നുവല്ലോ. നാം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നത് കൊണ്ടാണ് ഒരു വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെയും ചിന്തകളെയും ഉരിഞ്ഞു കളയണം. പിന്നീട് ഉരിഞ്ഞു കളയണം എന്ന് മാത്രമല്ല, എന്ന് ധരിക്കുകയും കൂടെ വേണം. അതിന്റെ താഴത്തെ വാക്യത്തിൽ എന്താ ധരിക്കേണ്ടത്? 12 അധ്യായം മുതൽ ദൈവത്തിന്റെ പുത്രന്മാരും വിശുദ്ധനും പ്രിയനുമായ മനസ്സിലിവ ദയാതാഴ്മാശ്രമ കുറെ കൂട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് പുതിയൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മൾ നാളോറും പഴയ മനുഷ്യനെ നമ്മൾ, കാരണം നമ്മൾ ഈ പ്രവൃത്തി ചെയ്തല്ല ദൈവമക്കളാകുന്നത്, ദൈവമക്കളായത് കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇത് ചെയ്യാതിരുന്നാലോ, കാരണം നമ്മൾ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അത് നമ്മുടെ അനുഭവത്തിൽ വ്യക്തമാകത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് ജീവൻ എങ്ങനെ വെളിപ്പെടേണ്ടത് എന്നുള്ളതാണ്. സമയം തീർന്നല്ല ഞാൻ, അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ അടുത്ത അധ്യായത്തോടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. 4 വാക്യത്തിൽ
ഈ ദൈവത്തിന്റെ ജീവനിൽ എങ്ങനെയാണ് വളരേണ്ടതെന്നുള്ള വിഷയം, നാലാം അധ്യായം അത് വായിക്കുമ്പോൾ അവിടെ വളരേണ്ട വിഷയത്തെ പറ്റി പറഞ്ഞു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. മൂന്നാമത് കാര്യം കൂടെയുണ്ട്, നിങ്ങളുടെ വാക്ക് സൂക്ഷിപ്പിക്കുന്നുള്ളതാ. അഞ്ചാം വാക്യം, അപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോട് പെരുമാറി ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചിവെച്ചതുമായിരിക്കട്ടെ. ഈ ദൈവ കൃപയിൽ ഈ ക്രിസ്തുവിന്റെ ജീവനിൽ വളരണമെന്നുണ്ടെങ്കിൽ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥനയിൽ ഉത്തരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പല നിലകളിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു 10-15 കൂട്ടം പ്രാർത്ഥനകൾ ഉണ്ട്. ഈ പ്രാർത്ഥനകൾക്കൊക്കെ അതിൻ്റെതായ നിലകളിൽ വ്യത്യസ്തമായ നിയമങ്ങളുമുണ്ട്. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുണ്ട്, സ്തോത്ര പ്രാർത്ഥനയുണ്ട്, സമർപ്പണ പ്രാർത്ഥനയുണ്ട്, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുണ്ട്, ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പക്ഷപാതം ചെയ്ത പ്രാർത്ഥനയുണ്ട്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്ന ആ പ്രാർത്ഥനയുണ്ട്, ഐക്യമെത്തപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്, ആരാധനയുടെ പ്രാർത്ഥനയുണ്ട്, ദൈവരാജ്യത്തെ തുരുത്തപ്പെടുത്തുന്ന പ്രാർത്ഥനകളുണ്ട്, ഭാരങ്ങളെ ദൈവസന്നിധി ഇട്ടുകൊള്ളുന്ന പ്രാർത്ഥനകളുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന പ്രാർത്ഥനകളുമുണ്ട്. പല നിലകളിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് എഫേസ്യർ ലേഖനം പറയുമ്പോൾ സകലവിധ പ്രാർത്ഥനയാലും യാചനയാലും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫേസ്യർ ലേഖനം ഓക്കെ. അപ്പോൾ പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ, പിന്നെ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിനു വേണ്ടി പിന്നെ അടുത്ത പദമാണ് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അത് നമുക്ക് കിട്ടിയത് കൊണ്ടാണ്, കാരണം അത് കിട്ടും പ്രാർത്ഥിച്ചപ്പോൾ. അതാണ് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയെ പറ്റിയുള്ള പ്രമാണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അന്നേരം ലഭിക്കണം, അന്നേരം വെച്ചെടുക്കണം, പിന്നീട് നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ കിട്ടുന്നതിന് മുമ്പേ കിട്ടിയെന്ന് വിചാരിക്കണം, വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അത് നമ്മൾ നടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ജാഗരിപ്പീൻ. നാലാം, പിന്നീട് മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിച്ച പദങ്ങളുണ്ടല്ലോ, ഏറ്റെടുത്ത കാര്യങ്ങളുണ്ടോ, എന്ത് വന്നാലും വാക്കുകൊണ്ട് അതിനെ അഴിക്കില്ല. പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് വിശ്വസിച്ചോ ആ വാക്കേ പിന്നെ പറയാവുള്ളൂ. ഓക്കെ, അബ്രഹാം ആയത് ഇസഹാക്ക് ജനിച്ചിട്ടല്ല, ജനിക്കുന്നതിന് മുമ്പാ. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളെ പിതാവാണ്. ഒരു വർഷം മുമ്പേ അവന്റെ പേര് മാറ്റി. കർത്താവ് എന്താണോ നമ്മളെ പറ്റി പറയുന്നത്, അത് തന്നെ നമ്മൾ പറയാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് വെളിപ്പെട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ നാല് വിഷയങ്ങൾ: ഒന്ന്, ക്രിസ്തു ആര്; രണ്ട്, ക്രിസ്തുവിൽ നാം ആര്; മൂന്ന്, ക്രിസ്തുവിന്റെ ജീവിതം, ജീവൻ എങ്ങനെ വെളിപ്പെടും; നാല്, ആ ജീവൻ നമ്മൾ എങ്ങനെ വളരും. ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ് നമ്മളെ ആത്മാവിൽ ജനിച്ചത്. എന്നാൽ നമുക്കെതിരെ ഏതെല്ലാം കോട്ടകൾ പിശാചിന് ഉയർത്താൻ പറ്റുമോ അതിനെ എല്ലാം ജയിക്കുവാൻ തക്കവണ്ണം ശക്തിയേറിയ ആഴത്തിലുള്ള അഭിഷേകമാണ് ദൈവസഭയ്ക്കുള്ളത്. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളും ദൈവമക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി ഇറങ്ങിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ അമേൻ ഒക്കെ ഞാൻ ഇവിടെ പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അനുഭവം സാധിക്കും. ഞാൻ ഇവിടെ നിർത്തട്ടെ. കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുവാൻ തക്കണം. മടയാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവരും. ആമേൻ. നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പൊസിഷനിൽ ഇറങ്ങി വന്ന് ആമേൻ ദൈവസഭയെക്കുറിച്ച് നമുക്കുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോണം നിർത്തട്ടെ. ദൈവസഭയിൽ ഏറ്റവും ശക്തരായിട്ടുള്ളവര് പാർശ്വന്മാരല്ല, സുവിശേഷകരും അല്ല, വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തെ ഏത് സമൂഹത്തിലും ഏത് രാജ്യത്തിലും ഞാൻ ഈ പറയുന്ന സത്യമാണ്. ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ചില അമ്മച്ചിമാരാണ് ഏറ്റവും വലിയ ശക്തം. കാരണം അത് സുവിശേഷം കൊടുത്തു തന്നെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നാൽ ഈ പുറകിൽ നിന്ന് ദൈവസഭയെ ദൈവത്തിന് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ആ പ്രിയപ്പെട്ടവരാണ് ദൈവസഭയെ അവൻ ചില ദിക്കുകളിൽ കൂടെ കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യനും സ്വയം ഒറ്റയ്ക്ക് കയറി ചെന്ന് ചെയ്യാവുന്ന കാര്യമല്ല. അതിന്റെ പുറകിൽ ഈ പ്രെയർ ലൈനെ പോലുള്ള പ്രാർത്ഥന ഗ്രൂപ്പുകൾ ദൈവസഭയെ അതിന്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം. ഇടയാകും മഹനുകളിലടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ
അല്പസമയം അങ്ങയുടെ വചനത്തിന് മുമ്പ് ഞങ്ങൾക്ക് ആയിരിപ്പാൻ തക്കവണ്ണം ചുരുമേനി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്വതന്ത്ര പ്രയർലാനിൽ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തിയേറിയ വ്യാപാരം ഉളവായി വരുവാൻ ഏൽപ്പിക്കുന്നു. വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അത്യന്ത വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് കർത്താവെ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളത് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ. ക്രിസ്തു ഞങ്ങൾ ഉരുവാകുന്നിടത്തോളം, ആമേൻ ഹാലലുയ, ക്രിസ്തു ഞങ്ങൾ ഉള്ളിടത്തോളം കർത്താവെ, ഞങ്ങൾക്ക് അസാധ്യമായിട്ട് ലോകത്തിലൊന്നും ഇല്ലാത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. ഏത് വിഷയത്തിന് വേണ്ടി തിരുമേനി ഞങ്ങളെ ജനിപ്പിച്ചോ, ഏത് വിഷയത്തിന് വേണ്ടി ഭൂമി ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നോ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഭാരപ്പെടുകയും ഞെരുക്കുകയും കഷ്ടമനുഭവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ ദൈവകാര്യത്തിലേക്ക് യേശുവിന്റെ തിരുനാമത്തെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കിടുന്ന സ്വർഗത്തിൽ ആമേൻ, നിങ്ങൾ ഭൂമിയിൽ കിടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ വചനമാകിയാൽ, സ്വർഗീയ പിതാവെ, ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും ആമേൻ, ഞങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസം മാംസവുമായ അങ്ങയുടെ ജനത്തെ ആമേൻ ഉപദ്രവിക്കുന്ന അനേക ഇടങ്ങളുണ്ടല്ലോ, ഭാരതത്തിലുണ്ട്, വെളിയിലുണ്ടല്ലോ കർത്താവെ. ആ ഇടങ്ങളിലൊക്കെയും അങ്ങയുടെ ദൂതന്മാരുടെ സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ ആമേൻ ഹല്ലേലൂയ വലിയ ആയുധത്തെ അതിന് നിരകളിൽ ഉപയോഗിക്കുവാൻ ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രയർലാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, സാജനയും ബിജിയെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവര് കർത്താവ് ഈ പ്രയർലാനെ സാധ്യമാക്കത്തക്ക നിലയിൽ പുറകിൽ നിന്ന് അധ്വാനിക്കുമ്പോൾ ദൈവകൃപയും വ്യാപാര ശക്തിയാലും അവർ നിറയപ്പെടുവാൻ തക്കണം, അതയാക്കണം. ഈ പ്രയർലാനെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരൊരു അഗ്നിയാളുടെ അഭിഷേകം നിന്റെ ജനത്തിമേൽ വ്യാപരിക്കട്ടെ. ആമൻ, വനങ്ങളെ ചുട്ടുകളയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദുഷ്ടന്റെ കോട്ടകളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അതിന്റെ നിലയിൽ വെളിപ്പെട്ടു വരുവാൻ യേശുവൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, മന്നതയിട്ടുകൊണ്ട് ആമേൻ കെട്ടുകളിട്ടുകൊണ്ട് നിന്റെ ജനത്തെ മുമ്പോട്ട് വിടുവാൻ തക്കൊണ്ട് വിടാതിരിപ്പാൻ ശ്രമിക്കുന്ന പൗരുകളെ നസ്രയനായ യേശുവൻ നാമം ഞങ്ങൾ വെട്ടിക്കളയുകയാണ് ഇന്ന് രാത്രിയിൽ. കർത്താവെ, ഹല്ലേലൂയ, ഈ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങനെ ആത്മ സംസാരിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങൾ ഭൂമിയിൽ അനാഥരല്ലോ. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഞങ്ങൾ ജീവിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. നാളെ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ അവിടെ ായിരിക്കുമ്പോൾ അങ്ങനെ ആത്മാഹൃദയമയോട് സംസാരിക്കണമേ. കർത്താവെ, സുവിശേഷ വാതിലുകളും വഴികളും തുറക്കുവാൻ തക്കണം, ഇടയാക്കണമേ. ദൈവകരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ തന്ന കൂട്ടായ്മയ്ക്കായ സ്തോത്രം. ദൈവകരത്തിൽ നിങ്ങളെ ഏൽപ്പിക്കേണ്ട പ്രാർത്ഥന കേട്ടുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. കടന്നു വന്ന നമ്മളോട് ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി. ഇത്തവണത്തിൽ ഒക്കലോമ പ്രയലിൻ പാർട്ട്നേഴ്സ് നാമത്തിലുള്ളത് അറിയിക്കുന്നു. വളരെ ശക്തമായിട്ട് കർത്താവിന്റെ ദാസൻ ശാന്തമായിട്ട് നമ്മളോട് സംസാരിച്ചല്ലോ, വളരെ വിശദമായിട്ട് സംസാരിച്ചു. നാം എന്താണ് കൊലോസ്യ ലേഖനത്തിന്റെ 4 അധ്യായങ്ങളിലൂടെ ദൈവസഭയെ കുറിച്ചുള്ള നമ്മളുടെ ദൈവത്തിന്റെ ആലോചന എന്തെന്ന് പറയുവാൻ തക്കണം കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഞാൻ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. കടന്നു നമ്മളോട് ദൈവജനം പങ്കുവച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടണത്തിൽ കർത്താവ് ശക്തമായിട്ട് അവരെ ഉപയോഗിക്കട്ടെ. അനേക ആത്മക്കളെ നേടുവാൻ തക്കണം കർത്താവ് അവരെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ നടുവിൽ കടന്നു വന്ന ഗാനമാലപിച്ച പ്രിയ സഹോദരനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തില് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില കാഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരുന്ന 7 ഘട്ടങ്ങളായിട്ട് നടന്ന ആ ഇലക്ഷൻ ഇന്നുകൊണ്ട് ഭാരതത്തിൽ അവസാനിച്ചു. വ്യാഴാഴ്ച ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വോട്ടെണ്ണലും റിസൾട്ട് പ്രഖ്യാപനവും കൂടെ നടക്കുന്ന ദിവസമാണ്. എക്സിറ്റ് പോളുകളൊക്കെ പല രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെന്തുമായിക്കട്ടെ, ദൈവഹിത പ്രകാരമുള്ള ഒരു ഭരണകൂടം അവിടെ കടന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ 29 സ്റ്റേറ്റുകളെയും 7 യൂണിയൻ ടെറിട്ടറീസിനെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ പീഡകൾ പല സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിൽ ഭാരമനുക്കുന്നതിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ആഴ്ചയിലും പാഷ പ്രേംലാൽ എന്ന് പറയുന്ന ദേവദാസൻ യു പിയില് ഉപദ്രവിക്കപ്പെട്ടു, ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു. കർത്താവദാസനെ ഓർത്തുകൊണ്ട് സഭയുടെ ദൈവപ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും, ചെറുതും വലുതുമായ എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനം കർത്താവ് സഹായിക്കട്ടെ.
അനേക ദേവദാസന്മാർ സുവിശേഷം നിമിത്തം ദേവദാസിമാർ ജയിലിലായി അറയ്ക്കുള്ളിലായിരിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ തന്നെ കേസിൻ ഇങ്ങനെ പറഞ്ഞ് അവധി വെച്ച് വധിച്ച് പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവകരണം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വിശേഷിച്ച് നമ്മുടെ മാതൃ സംസ്ഥാനമായ കേരളത്തെ ഓർത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെ സൂയിസൈഡ് റേറ്റ് വളരെ വിദ്യാസമ്പന്നമായ ഒരു സ്റ്റേറ്റ്, പലർക്കും പ്രയോജനകരമാകുന്ന ഒരു സ്റ്റേറ്റ്. എന്നാൽ അവിടെ ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളും സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിലും ആത്മഹത്യാ നിരക്ക് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ടാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ മെയ് 16, അതായത് കഴിഞ്ഞ 3 വർഷം കണക്കെടുത്താൽ ഏതാണ്ട് 12,988, അതായത് 13,000 ആൾക്കാരാണ് അവിടെ ആത്മഹത്യ ചെയ്യാൻ തക്കണ ഇടയായി തീർന്നത്. അതിലേതാണ്ട് 3,000 സ്ത്രീകൾ വരും, 400-ലധികം കുഞ്ഞുങ്ങളുണ്ട്, 800-ലധികം ആളുകൾ സാമ്പത്തിക പരാതി നിമിത്തമാണ് അല്ലെങ്കിൽ അസാമ്പത്തികമായ കാരണങ്ങൾ നിമിത്തം ആത്മഹത്യ ചെയ്തു. ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് 4,000-ലധികം ആളുകൾ ആത്മഹത്യ ചെയ്തു. ഏതാണ്ട് 2,500 ആളുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യാനിടയായി തീർന്നു. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, 2 ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ അവിടെ, ഒരാള് കോളേജ് ഹോസ്റ്റലിലും ഒരാള് തന്റെ അമ്മയോടൊപ്പം നമുക്കറിയാം ഭവനത്തിനകത്തും തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പ്രവേശിക്കാൻ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി 22-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് മാറ്റപ്പെടും. അങ്ങനെ നമ്മുടെ കേരളത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കേരളത്തിലെ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർ സ്വയം ജീവൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുവാൻ നമ്മൾ ഇന്ന് കേട്ടതുപോലെ കർത്താവിടെ ഹൃദയത്തിൽ കടന്നു ചെല്ലുവാൻ, ദൈവവചനവിടെ ഹൃദയത്തിൽ കടന്നു ചെല്ലുവാൻ, നിത്യതയെക്കുറിച്ച് അവർ അവബോധമുള്ളവരായി തീരുവാൻ, അവരുടെ ജീവിതം സ്വയം നശിപ്പിക്കാനുള്ളതല്ല ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള